السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. اللهم صل وسلم وبارك عليه يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്ത് അന്തിയുറങ്ങുന്ന മഹാന്മാരായ ശുഹദാക്കളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് ഇതിന്റെ സമാപന ദിവസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസ്സഖാഫ് ആദൂർ തങ്ങളവറുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് വരാനിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിൽ അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. മുമ്പിൽ കുറച്ച് കസേല വാക്കിയുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് വന്നിരിക്കുക. വയലിന് ഇരിക്കുന്നവരെല്ലാം ഒന്ന് മുന്നിലേക്ക്. ഇവിടെ ഒരു മറയില്ലാത്തത് കൊണ്ട് വയത് കേൾക്കുന്ന ആളാരാണ് അല്ലാത്തവരാരാണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു കസേര പോലും ബാക്കിയാകാം. എല്ലാം എഴുന്നേറ്റ് മുന്നിലേക്ക് കയറിയിരിക്കുക. ബാക്കിൽ നിൽക്കുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഒരു കസേര പോലും ബാക്കിയാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ബറക്കത്തുള്ള മജ്‌ലിസാക്കി പെരുമാറാകട്ടെ. മഹാനായ തങ്ങളവറുകൾ വരുമ്പോൾ നല്ല ഭംഗിയായി നമ്മുടെ മജ്‌ലിസ് വേണം. ഇനിയും ആ ബാക്കിലുള്ള ഒരു മുന്നിലേക്കായി ഒരാൾ ഒരു കസേല പോലും, നിങ്ങളെ മുന്നിലേക്ക് നോക്കിയാൽ ഒരു കസേല പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കയറി. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ അന്തിയുറങ്ങുന്ന സ്ഥലം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ട്. ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് ഏകാന്ത ജീവിതത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ധാരാളം ഔലിയാക്കളെ നമുക്ക് കാണാനും അറിയാനും സാധിക്കും. ആ മഹാന്മാരെല്ലാം അള്ളാഹുവുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളുകളാണ്. പക്ഷേ ജനങ്ങളുടെ വീക്ഷണത്തിൽ, ജനങ്ങളുടെ കാര്യത്തിൽ ആ രൂപത്തിൽ അവർ ആയിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്? നാം വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കാരണം ലോകത്തിൽ ധാരാളം തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. ഞാൻ വലിയാണെന്നും ശൈഖാണെന്നും ത്വരീഖത്താണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഖമീസ് ധരിച്ച് പച്ച ഷാളും ഇട്ട് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചത് കൊണ്ട് മാത്രം ഒരാള് വലിയായിക്കൊള്ളണം എന്നില്ല. വേഷത്തിലോ മറ്റേതെങ്കിലും വിധാനത്തിലല്ല ഒരാൾ വലിയാകുന്നത്, മഹാനാകുന്നത്. കാരണം പുതിയ കാലഘട്ടത്തിൽ ധാരാളം വ്യാജന്മാരും ധാരാളം ആളുകളും ശൈഖാണെന്നും ത്വരീഖത്താണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ഒരു കാലഘട്ടത്ത് സത്യവും അസത്യവും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ ആരെങ്കിലും കാണിക്കുമ്പോൾ ആ അത്ഭുതങ്ങൾ കണ്ട്, മാജിക്കുകൾ കണ്ട് അതിൽ ആകർഷകരായി നമ്മുടെ ഈമാൻ നാം മോശമാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു പഠനം, ഒരു അറിവ് ഈ വിഷയത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കൈപിടിക്കാനും സ്ത്രീകളെ ചുംബിക്കാനും നിസ്കരിക്കാതെയും ആ നിലക്ക് നിസ്കാരങ്ങളൊന്നും നിർവഹിക്കാതെ വലിയ മഹാനാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പിന്നിൽ നമുക്കൊന്നും പോകാനോ അവരെ അംഗീകരിക്കാനോ നമുക്ക് സാധ്യമല്ല. മറിച്ച് പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട്. നാം പിന്തുടരേണ്ട ആളുകൾ ആരാണെന്നും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് ഏത് രൂപത്തിലാണെന്നും മഹത്തുക്കളായ അയിമ്മത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ അല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. വലി എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാന്മാർ അതിന് പറയുന്ന താരീഫ്, അതിന് പറയുന്ന നിർവചനം എന്താണ്? അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല. വലി എന്ന് പറഞ്ഞാൽ ആ ഔലിയാക്കൾ അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ചവരാണ് വലിയ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ എങ്ങനെ അറിഞ്ഞു? അവർ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ്. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല. അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. നമുക്ക് അല്ലാഹുവിനെ പറ്റി എന്തറിയാം? നാം അല്ലാഹുവിനെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? നമുക്ക് അല്ലാഹുവിനെ അറിയാമോ? നമുക്ക് അല്ലാഹുവിനെ അറിയാമെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ ആകുമായിരുന്നില്ല. നമ്മൾ ആരും തന്നെ അല്ലാഹുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ ആകുമായിരുന്നില്ല. നമ്മൾ അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലായി പോയത്. അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ഔലിയാക്കൾ. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല. വലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങൾ. നാം മനസ്സിലാക്കണം, എല്ലാം ഇവിടെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആല, ആ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ് മഹാന്മാരായ ഔലിയാക്കൾ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, വെള്ളം തരുന്ന റബ്ബ്, ഭക്ഷണം തരുന്ന റബ്ബ്, ശ്വസിക്കാൻ വായു തരുന്ന റബ്ബ്, ആഫിയത്തും ആരോഗ്യവും മുഴുവൻ തന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു തആല, ആ അല്ലാഹുവിനെ അറിയാൻ സഹോദരന്മാരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മഹാന്മാരായ ഔലിയാക്കൾ ആ രൂപത്തിൽ അറിഞ്ഞവരാണ്. അവർ സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചു, ആ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞു. അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ആ അല്ലാഹുവാണ് സർവ്വതും ഇവിടെ നൽകുന്നത്. ആ അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കൽ അത്യാവശ്യമാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അബൂബക്കർ ശുബിലി റഹിമഹുല്ലാഹ്, ആ മഹാനായ അബൂബക്കർ ശുബിലി റഹിമഹുല്ലാഹ് മഹാനവർകൾ പറയുന്നു, ഞാൻ 400ഓളം വരുന്ന ഉസ്താദുമാർക്ക് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. 400 ഉസ്താദുമാർക്ക് ഞാൻ ഖിദ്മത്ത് എടുത്തവനാണ്. എന്നിട്ടോ ആ 400 ഉസ്താദുമാരിൽ നിന്ന് 4 ലക്ഷം ഹദീസുകൾ ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്. ഞാൻ 4 ലക്ഷം ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്. ആ 4 ലക്ഷം ഹദീസുകളെ പഠിച്ചതിൽ ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റഹിമഹുള്ള പറയുന്നു, 4 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസിനെ മാത്രമാണ് ഞാൻ മുറുകെ പിടിച്ചത്. ആ ഒരു ഹദീസല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ഹദീസുകളും, ആ ഹദീസുകളെ മുഴുവനും ഞാൻ ഒഴിവാക്കി. ഒരൊറ്റ ഹദീസ് മാത്രമാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. വഅഖ്തർതു മിൻഹാ ഹദീസൻ വാഹിദ വഅമിൽതു ബിഹി وخليت ما سواه. 4 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഞാൻ ഒരൊറ്റ ഹദീസിനെ മാത്രം മുറുകെ പിടിച്ചു, ബാക്കിയുള്ള ഹദീസുകൾ മുഴുവനും ഞാൻ മുഴുവാക്കി. ആ ഒരൊറ്റ ഹദീസ് കൊണ്ട് ഞാൻ അമൽ ചെയ്തു. കാരണമെന്താ? ആ ഒരൊറ്റ ഹദീസിലാണ് എന്റെ വിജയമുള്ളത്, ആ ഹദീസിലാണ് എന്റെ രക്ഷയുള്ളത്, ആ ഹദീസിലാണ് എനിക്ക് സമാധാനമുള്ളത്. മാത്രമല്ല വകാന ഇൽമുൽ അവ്വലീന മുന്ദരിജം ഫീഹി, മുൻഗാമികളായ മുഴുവൻ മഹാന്മാരുടെ ഇൽമും ആ ഒരൊറ്റ ഹദീസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരൊറ്റ ഹദീസിനെ മുറുകെ പിടിച്ചു. ഏതാണ് ആ ഹദീസ്? മഹാനവരകൾ പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇഅമൽ ലിദുനിയാക ബിഖദ്രി മഖാമിക, നിന്റെ ദുനിയാവിന് ആ ദുനിയാവിൽ നിനക്കുള്ള സ്ഥാനം കണക്കിലാക്കിയിട്ട് നീ അമൽ ചെയ്തോ. ദുനിയാവിൽ നിനക്കുള്ള സ്ഥാനം എത്രയാണ്? ആ ദുനിയാവിലുള്ള സ്ഥാനം കണക്കാക്കിയിട്ട് നീ അമൽ ചെയ്തോ. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ മജ്‌ലിസിൽ ഇരിക്കുകയാണ്, ഈ സദസ്സിൽ, ഈ സ്റ്റേജിൽ നമ്മൾ ഇരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് നമ്മൾ ആഫിയത്തോടുകൂടി എഴുന്നേൽക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാം ധരിച്ചു വന്ന വസ്ത്രം, നാം ഇട്ട ഷർട്ട്, നാം ധരിച്ച കമീസ്, നമ്മൾ ധരിച്ച പാന്റ്, ആ വസ്ത്രത്തെ ഞാൻ തന്നെയാണോ മാറ്റുന്നത്, ഞാൻ തന്നെയാണോ അഴിക്കുന്നത് എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. സഹോദരിമാരെ, നമ്മൾ ധരിച്ച വള, ആ വളയെ നമ്മൾ തന്നെയാണോ അതിനെ ഊരിക്കളയുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രമാണ് ദുനിയാവിൽ നമുക്ക് സ്ഥാനമുള്ളത്, അത് മാത്രമാണ് ദുനിയാവിൽ നമുക്ക് ഇവിടെ ഒഴിവുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ദുനിയാവിന്റെ കണക്കനുസരിച്ച് നീ അമൽ ചെയ്തോ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅമൽ ലിആഖിറതിക ബിഖദ്രി ബഖായിക, നിന്റെ ആഖിറത്തിലെ ജീവിതം, ആ ആഖിറത്തിലേക്ക് വേണ്ടി നീ അമൽ ചെയ്തോ. ആ ആഖിറത്തിൽ നീ ബാക്കിയാകുന്ന കാലം ഓർത്തിട്ട്, ദുനിയാവിൽ അത്രയേ ഇവിടെ സ്ഥാനമുള്ളൂ, വിലയുള്ളൂ. പക്ഷേ ആഖിറം അങ്ങനെയല്ല. ആഖിറത്തിലെത്തിയാൽ തീരുന്ന ജീവിതമല്ല. വൽ ആഖിറതു ഖൈറും വഅബഖാ, അത് എന്നെന്നും നിലനിൽക്കുന്ന ജീവിതമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമൽ ലില്ലാഹി ബിഖദ്രി ഹാജതിക ഇലൈഹി, നീ അല്ലാഹുവിനെ ആരാധിച്ചോ, അല്ലാഹുവിന് വേണ്ടി നീ അമൽ ചെയ്തോ. അല്ലാഹു നിനക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ആ ആവശ്യം കണക്കാക്കിയിട്ട് നീ അല്ലാഹുവിനേക്ക് നീ അമൽ ചെയ്തോ. നമുക്ക് എത്രത്തോളം അല്ലാഹുവിന് ആവശ്യമുണ്ട്? നമ്മൾ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ അല്ലാഹു ആഫിയത്ത് തരണം. നമ്മുടെ വിരല് അനക്കണമെങ്കിൽ അല്ലാഹു ആഫിയത്ത് തരണം. നമ്മൾ നിന്നയാളെ ഇരിക്കണമെങ്കിൽ അല്ലാഹു ആഫിയത്ത് തരണം. നമ്മുടെ വിരലനക്കണമെങ്കിൽ, കൈ അനക്കണമെങ്കിൽ, നമ്മൾ നിന്ന നൃത്തത്തിൽ നിന്ന് മുന്നോട്ട് നടക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ആ സഹായം അവൻ ഉദ്ദേശിക്കാതെ, അല്ലാഹുവിന്റെ സഹായമില്ലാതെ നമ്മുടെ ചെറിയ വിരല് അനക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു നിനക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ആ ആവശ്യം കണക്കാക്കിയിട്ട് നീ അല്ലാഹുവിനേക്ക് അമൽ ചെയ്തോ, എങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ സമയമുണ്ടാവില്ല, ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഇബാദത്തിലായി തീരും. കാരണം ആ അല്ലാഹു നമുക്ക് അത്രയും ഇവിടെ നിഅമത്തുകളും ഐശ്വര്യങ്ങളും അവൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ചവരാണ്. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല. വലിയ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ചവരാണ്, ആ അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചവരാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരെങ്ങനെയാണ്. ഈജിപ്തുകാരനായ മിസ്റുകാരനായ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാം. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വിഷമം മഹാനവർക്ക് നേരിട്ടു. എന്തോ ഒരു ബേജാറ്. ആ ബേജാറ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, വീടിന്റെ മുറ്റത്തിലൂടെ ഒരു തേള, നമ്മുടെ നാട്ടിൽ കൊമ്പച്ചളി എന്ന് പറയുന്ന തേള, ആ തേള് വീടിന്റെ മുറ്റത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ തേള് ഇങ്ങനെ ഓടി ഓടി പോകുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ എന്ത് കണ്ടാലും അതിലൂടെ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നവരാണ്, അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നവരാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു കാണുന്നു, ആ തേളിങ്ങനെ ഓടി ഓടി പോകുന്നു. പോകുന്നത് എവിടേക്കാണ്? നൈൽ നദിയുടെ സമീപത്തേക്കാണ് പോകുന്നത്. ആ നൈൽ നദിയുടെ സമീപത്തെത്തിയപ്പോൾ വല്ലാത്തൊരു അത്ഭുതം മഹാനവറുകൾ കാണുന്നു. ആ നൈൽ നദിയുടെ കരയിൽ ഒരു വലിയ തവള നിൽക്കുകയാണ്. ആ തവളയുടെ മേലെ ഈ തേള് പോയി നിൽക്കുന്നു. ആ തവള നൈൽ നദിയിലൂടെ നീങ്ങി നീങ്ങിയതാ അക്കരയിലേക്ക് എത്തുന്നു. അക്കരയിലേക്ക് എത്തിയ തവളയുടെ പുറത്ത് നിന്ന് ആ തേള് ആ തവളയുടെ പുറത്ത് നിന്ന് താഴോട്ടിറങ്ങുന്നു. വീണ്ടും തേള് ഓടുകയാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഈ രംഗം കണ്ടപ്പോൾ ഉടനെ ഒരു ബോട്ടെടുത്തുകൊണ്ട് മഹാനവറുകൾ ആ നൈൽ നദിയിലൂടെ അതിന്റെ അക്കരയിലേക്ക് ചൊല്ലുന്നു. എന്നിട്ട് തേള് ഇറങ്ങിപ്പോയ സ്ഥലത്തിലൂടെ അതിന്റെ പിന്നാലെ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി തങ്ങൾ നടക്കുകയാണ്. ആ തേള് നേരെ ചെന്നുകൊണ്ട് അവിടെയുള്ള ഒരു ചെറിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ അവിടെ സുഖമായി കിടന്നുറങ്ങുന്നു. നല്ല സുഖനിദ്രയിലാണ് ഒരാള് കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ഒരു നല്ല വിഷമുള്ള മൂർഖൻ പാമ്പ്, ആ പാമ്പ് ഈ മനുഷ്യന്റെ സമീപത്തേക്ക് ഇങ്ങനെ അടുത്തടുത്തു വരുന്നു. അടുത്തങ്ങെത്തിയപ്പോൾ ഈ തേള് ചെന്നുകൊണ്ട് ആ പാമ്പിനെ കുത്തിക്കളയുന്നു. പാമ്പ് തേളിനെയും കുത്തുന്നു. പരസ്പരം രണ്ടും കുത്തിക്കൊണ്ട് രണ്ടും പിടഞ്ഞങ്ങ് ചത്തുപോകുന്നു. അവിടെ ഉറങ്ങുന്ന മനുഷ്യൻ ഒരു വിവരവും അറിഞ്ഞില്ല. ഉറങ്ങുന്ന മനുഷ്യൻ നല്ല ഉറക്കത്തിലാണ്. ദുന്നൂനിൽ മിശ്രി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി, പടച്ചവനെ എന്തൊരു അത്ഭുതമാ, അല്ലാഹുവിന്റെ സഹായം, ഉറങ്ങുന്ന മനുഷ്യർക്ക് അല്ലാഹു കൊടുക്കുന്ന കാവൽ, ആ സഹായം അത് എന്തൊരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ നോക്കി, ആ പുഴയുടെ അക്കരയിൽ കിടക്കുന്ന ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് വിഷമുള്ള പാമ്പ് വരുമ്പോൾ ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഈ പുഴയുടെ ഇക്കരയിലുള്ള തേളിലെ തവളയുടെ പുറത്തിലൂടെ അപ്പുറത്തേക്ക് എത്തിച്ച അല്ലാഹു സുബ്ഹാനഹു തആല. അൽ വലിയ്യു ഹുവൽ ആരിഫു ബില്ലാഹി തആല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ഔലിയാക്കൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അജായിബുകളെ കുറിച്ച് മനസ്സിലാക്കുന്നവർ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുഭാഗത്തും പരിസരങ്ങളും ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ വസീയത്ത് 9 കാര്യങ്ങൾ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യമാണ് വഅയ്യകൂന സുംതി ഫിക്റാ വനുതുകി ദിക്റാ വനമുരി ഇബ്റാ. നോട്ടങ്ങൾ മുഴുവനും പാഠമുള്ളതാകണം. ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര കാലമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു? ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുന്നില്ലേ? നമ്മുടെ മൂക്കൊന്ന് പൊത്തിപ്പൊടിച്ചു നോക്ക്, മൂക്കും വായും ഒന്ന് പൊത്തിപ്പൊടിച്ചു നോക്ക്. ഒരു മിനിറ്റ് നമുക്ക് അത് ബന്ധാക്കി നിൽക്കാൻ പറ്റുമോ? കഴിയില്ലല്ലോ. എന്തുകൊണ്ടാ? മനുഷ്യന്റെ ശരീരത്തിന് വായു ആവശ്യമുണ്ട്. ആ വായു എവിടെന്നാ ലഭിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വളരെ ശരീരത്തിന് ഉപകാരമുള്ള ഓക്സിജൻ, ആ ഓക്സിജൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെയുള്ള വൃക്ഷങ്ങൾ മുഖേന അല്ലാഹു നമുക്ക് തന്നില്ലേ? നമ്മൾ പുറത്തുവിടുന്ന ആ വായു മുഴുവനും, ആ മരങ്ങൾ മുഴുവനും വലിച്ചെടുത്ത് നല്ല ആവശ്യമായ ഓക്സിജൻ നമുക്ക് സംവിധാനിച്ച അല്ലാഹ്, ആ അല്ലാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ? അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞ വസിയത്താണ് വനുതുഖി ദിക്റാ വനബുരി ഇബ്റാ. ചുറ്റുഭാഗത്തും നോക്കണം. നോക്കുമ്പോൾ ആ നോട്ടങ്ങൾ മുഴുവനും പാഠമുള്ളതാകണം. ഒരു മരത്തെ കാണുമ്പോൾ ചിന്തിക്കണം, എന്ത് ഉപകാരമുള്ള മരമാണ്. മനുഷ്യന് നല്ല ഓക്സിജൻ നൽകുന്നു, മനുഷ്യന് തണല് നൽകുന്നു, നല്ല പഴങ്ങൾ നൽകുന്നു, നല്ല കായ്ക്കനികൾ നൽകുന്നു. ആ നിലക്ക് മനുഷ്യന് ഉപകാരമുള്ള വസ്തുക്കൾ സഹോദരന്മാരെ തീർന്നില്ല. നല്ല ഓക്സിജൻ അല്ലാഹു സംവിധാനിച്ചില്ലേ? ഈ ഔലിയാക്കളെ പേരിൽ നടക്കുന്ന ഉറൂസ്, ഈ ഉറൂസിന്റെ പരിപാടിക്ക് വേണ്ടി ഇവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ രാത്രി സമയത്ത് ഇവിടെ വെളിച്ചം വേണം. ഇവിടെ വെളിച്ചം ഉണ്ടാകാൻ ജനറേറ്റർ ഉപയോഗിക്കണം, ലൈറ്റുകൾ കെട്ടണം, ട്യൂബുകൾ സംവിധാനിക്കണം, ലൈറ്റുകൾ ഇവിടെ വെക്കണം, അതിന് ഓപ്പറേറ്റർ വേണം, അതിന് അതാ ജനറേറ്റർ വേണം, അതിന് ഡീസൽ ഒഴിക്കണം. എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു ഗ്രാമം മാത്രമല്ല, നമ്മുടെ താലൂക്ക് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തും താലൂക്കും ജില്ലയും മാത്രമല്ല, ലോകത്തേക്ക് മുഴുവനും ഒരൊറ്റ ലൈറ്റ് കൊണ്ട് പ്രകാശിപ്പിച്ച അല്ലാഹ് എന്തൊരത്ഭുതമാണ് ആ സൂര്യനെ ചിന്തിച്ചുകൊണ്ട് ആ വരറ്റ വെളിച്ചം കൊണ്ട് ലോകം പ്രകാശിപ്പിച്ച റബ്ബ് എന്തൊരത്ഭുതമാണ്. അത് ചിന്തിച്ചിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് ചിന്തിച്ചവരാണ് അൽ വലിയു വൽ ആരിഫു ബില്ലാഹ്. അത് ചിന്തിച്ചവരാണ് ഔലിയാക്കൾ. പോകട്ടെ സഹോദരന്മാരെ, ഈ സ്റ്റേജിനുള്ള പന്തല്, ഈ പന്തൽ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഇതിനൊക്കെ എത്ര തൂണുകൾ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് വാർക്കാൻ വേണ്ടി അതിനെത്ര മതിലുകൾ വേണം. ഈ പള്ളി നിർമ്മിക്കാൻ അതിന് ചുറ്റും പില്ലറുകൾ വേണം. എന്നാൽ ഒരു തൂണുകളുമില്ലാതെ ഒരു പില്ലറുമില്ലാതെ ലോകം മുഴുവനും അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശം എന്തൊരത്ഭുതം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആകാശത്തെ ഉയർത്തിയതെങ്ങനെയാണ്? നീ ചിന്തിച്ചിട്ടില്ലേ മനുഷ്യ? അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കേട്ടോ. അത് ചിന്തിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹ്. അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയവരാണ്, ആ ജീവിതത്തെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്, ജീവിത ലക്ഷ്യത്തെ കുറിച്ച് ബോധമുള്ളവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അല്ലാഹുവിനെ ചിന്തിച്ചവരാണ്. എല്ലാ ഔലിയാക്കൾക്കും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, പാതിരാത്രി തഹജ്ജുദിന് വേണ്ടി ഉണരും. തഹജ്ജുദിന് വേണ്ടി ഉണർന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കും. എന്നിട്ട് അവിടെ നിന്ന് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് അവരെ അല്ലാഹുവിനെ അറിഞ്ഞവര്. ചില ആളുകൾ അവർക്ക് അല്ലാഹുവിനെ കുറിച്ചൊരു ബോധവുമില്ല, അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടുമില്ല, അല്ലാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്നിട്ട് ഞാൻ വലിയ ശൈഖാണെന്നും തുരീഖത്താണെന്നും വലിയാണെന്നും പറഞ്ഞു നടക്കുന്ന ആളുകളെ, സഹോദരന്മാരെ, നമ്മളവരെ പിന്നിൽ പോകാൻ പാടില്ല. വളരെയേറെ സൂക്ഷിക്കണം നമ്മൾ. അപകടം നിറഞ്ഞ കാലമാണ്. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ശരീഅത്ത്, ദീനുൽ ഇസ്ലാം, ആ ശരീഅത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും ഒരു വലിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു വലിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത്ഭുതങ്ങൾ ഇവിടെ ആരാണ് കാണിക്കാത്തത്? അത്ഭുതങ്ങൾ ആരാണ് ഇവിടെ കാണിക്കാത്തത്? മാജിക്കുകൾ കാണിക്കുന്ന ആളുകൾ എത്രയുണ്ട്, അത്ഭുതങ്ങൾ കാണിക്കുന്നവർ എത്രയുണ്ട്. അതൊന്നും ഒരു വലിയന്റെ മാനദണ്ഡമല്ല, അതൊന്നും ഒരു ശൈഖിന്റെ മാനദണ്ഡമല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാള് പക്ഷിയെ പോലെ ഇങ്ങനെ പറന്നു വരുന്നു. എങ്ങനെയാ? പക്ഷിയെ പോലെ ഇങ്ങനെ പറന്നു വരികയാണ്, വായുവിലൂടെ പറന്നു വരുന്നുണ്ട്. ഒരാള് വെള്ളത്തിന്റെ മേലെ ഭൂമിയിൽ നടന്നു വരുന്നത് പോലെ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നു. പക്ഷികളെ പോലെ പറന്നു വരുന്നത് കാണുന്നു. അതൊന്നും ഒരു വലിയന്റെ മാനദണ്ഡമല്ല. അത് കണ്ടിട്ട് നിങ്ങൾ വലിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനോട് 100% യോജിക്കുന്നുണ്ടോ? യോജിച്ചവർക്കല്ലാതെ വിലായത്തിന്റെ പദവിയിലെത്താൻ കഴിയില്ല. നിസ്കാരം തീരെ നിർവഹിക്കൂല. എന്നിട്ട് എല്ലാ ഫിത്നയും ഫസാദും എല്ലാ തിന്മയും ഏത് വേണ്ടാ തരത്തിലും കൂട്ടുനിൽക്കുന്ന ആളുകൾ. ഹഖും ബാത്തിലും എന്ന വ്യത്യാസമില്ല. ആ നിനക്ക് സർവ്വ തിന്മകളും ചെയ്തിട്ട് ഞാൻ ശൈഖാണെന്നും വലിയാണെന്നും പറഞ്ഞു നടക്കുന്നവര്, അവരെ നമ്മൾ വിശ്വസിച്ചു പോകരുത് കേട്ടോ. അവരെ ഔലിയാക്കളെ ലിസ്റ്റിൽ എണ്ണരുത് കേട്ടോ. അത്ഭുതങ്ങൾ പലതും കാണിച്ചേക്കാം. ഇവിടെ ശൈത്താനെ ഉപയോഗപ്പെടുത്തി, ജിന്നുകളെ സേവ ഉപയോഗപ്പെടുത്തി പലരും പല മായാജാതികളും അത്ഭുതങ്ങളും കാണിച്ചേക്കാം. അതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. ആ ആലിമീങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നമ്മളൊന്നും അംഗീകരിക്കാൻ പാടില്ല. ദീന് പറയേണ്ടത്, ദീന് പഠിപ്പിക്കേണ്ടത് ആലിമീങ്ങളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അംബിയാക്കളുടെ അനന്തരവകാശികളാണ്. അതുകൊണ്ട് ആലിമീങ്ങൾ എന്തു പറയുന്നുണ്ടോ അതാണ് ഇവിടെ ശരീഅത്തുൽ ഇസ്ലാം, അതാണ് ഇസ്ലാം ദീൻ. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു പുതിയ ആശയങ്ങളിലും ഏതാളുകൾ കടന്നു വന്നാലും നമ്മൾ അതിൽ പെട്ടുപോകരുത് കേട്ടോ. ആരെങ്കിലും ഇവിടെ ഒരാൾ വന്നു എന്ന് പറഞ്ഞു കേട്ടാൽ ഓടി ചെല്ലുന്ന സമ്പ്രദായം നമ്മുടെ ഇവിടെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപകടത്തിൽ ചെന്ന് ചാടിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ആരാണ് വലിയ, ആരാണ് ഔലിയാക്കൾ, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല, അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. ആ മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹുവിനെ അറിഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിലും നാം അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തയ്യാറാകണം. നാളെ മഹ്ശറയിലെത്തി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 7 വിഭാഗം ജനങ്ങൾക്ക് അർശിന്റെ തണൽ നൽകപ്പെടുന്നു. ആ 7 വിഭാഗം ജനങ്ങളിൽ ഒരു വിഭാഗം വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ. ഒറ്റക്കിരുന്നുകൊണ്ട് അല്ലാഹുവിനെ ചിന്തിക്കുന്നവനാണ്. അല്ലാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച് ചിന്തിച്ചവനാണ്. ആ നിലക്ക് ഒറ്റക്കിരുന്നുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. അല്ലാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ അല്ലാഹുവിനെ ചിന്തിച്ച് ഫഫാലത് ഐനാ, അവന്റെ കണ്ണിൽ നിന്ന് വരിച്ച് കണ്ണുനീര് ഒറ്റിയിട്ടുണ്ടോ? അവനക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വലാത്ത് ഉറക്കെ പറയണം. മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് കരയാനും ഓർക്കാനും അറിയാനും നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എങ്ങനെയാണ് അല്ലാഹുവിനെ അറിയേണ്ടത്? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ അവന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് അറിഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിനെ അറിയാം. സ്വന്തം ശരീരത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിവുണ്ടായാൽ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നിന്റെ ശരീരത്തെക്കുറിച്ച് നിനക്ക് അറിയാൻ സാധിച്ചാൽ നിനക്ക് അല്ലാഹുവിനെ അറിയാം. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് നൽകിയ ആഫിയത്ത്, ആഫിയത്ത് എത്ര വലിയ നിഅമത്താണ്. ആഫിയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അല്ലാഹുവിനെ അറിയാം. ഓ മുഅ്മിനേ, എനിക്ക് വയസ്സെത്രയുണ്ടെന്ന് ചിന്തിക്കുക. ഈ പ്രായമുള്ള ആളുകൾ, എത്ര ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തുപോവുകയാണ്. ഈ അടുത്ത് ഒരു ദിവസം മർകദ് സഖാഫത്ത് സുന്നിയിലെ അവിടുത്തെ ഓഫീസിലുള്ള ഒരു എഞ്ചിനീയർ അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ ഓഫീസിലുള്ള ഓമശ്ശേരിക്കാരനായ ഒരു വ്യക്തിയുടെ ഭാര്യയുടെ അനുജത്തിയുടെ മകൾ 2.5 വയസ്സ് പ്രായമാണ്. 2.5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വയറ്റത്തൊരു വയറുവേദനയാണ്. എന്നിട്ടോ അസഹ്യമായ വയറുവേദന. ആ വയറുവേദന വന്നപ്പോ ഓമശ്ശേരിയിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ടെസ്റ്റ് ചെയ്തു. അവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു നോക്കുമ്പോ 2.5 വയസ്സുള്ള കുഞ്ഞുമകളുടെ ലിവറിൽ 2 മുടകൾ വന്നിരിക്കുന്നു. 2 ഗഡ്ഡയാണുള്ളത്. ഡോക്ടർ പറഞ്ഞു അത് മുറിച്ചു മാറ്റണം. അങ്ങനെ ഒരു ഗഡ്ഡ മുറിച്ചു മാറ്റി. പക്ഷേ വല്ലാത്ത ബ്ലഡ് പോകുന്നുണ്ട്. മറ്റേ മുട മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കീമോതെറാപ്പി ചെയ്തുകൊണ്ട് ആ ഗഡ്ഡയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുറിച്ച ഗഡ്ഡയെ അതാ റിപ്പോർട്ടിന് വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ റിപ്പോർട്ടും ഇന്നലെ വന്നു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 2.5 വയസ്സുള്ള കുഞ്ഞുമകൾക്ക് ലിവറിൽ ക്യാൻസറാണ്. അല്ലാഹ്, നീ ശിഫ നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതില്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം ശരീരത്തെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെ അറിയാം. വന്യരായ സയ്യിദിനാ ബായാർ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവിടുത്തെ സ്ഥാപനത്തെ ചെറിയൊരു ഖാദിമാണ് ഈ ഉള്ളവൻ. അവിടുന്ന് പല പ്രാവശ്യം അവിടുത്തെ മുന്നിൽ നിൽക്കുമ്പോ, ഒരു ദിവസം മഹാനായ തങ്ങളെ സമീപത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. കൂട്ടത്തിൽ ഒരു കൂട്ടുകാരനുമുണ്ട്. എന്നിട്ട് രണ്ടുപേരും തങ്ങളെ സമീപത്തേക്ക് വന്നു. ആ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു തോർത്തുമുണ്ട്. ആ മുണ്ട് അതാ മുഖത്തേക്ക് ഇങ്ങനെ പൊത്തിവെച്ചിരിക്കുന്നു. കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, ഇതെന്റെ സുഹൃത്താണ്. ഈ സുഹൃത്തിന്റെ നാവിൽ ക്യാൻസർ ബാധിച്ചു. നാവ് വീർത്ത് വീർത്ത് വലുതായി വലുതായി വീങ്ങിയിട്ട് വലുതായി. ഇപ്പോൾ വായക്കകത്ത്, തൊള്ളയുടെ അകത്ത് നാവ് കൊള്ളുന്നില്ല. അത് പുറത്തേക്ക് ചാടുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ പരീക്ഷണമാണ്. സഹോദരിമാരെ, എത്ര സ്ത്രീകളാണ് ഗർഭകോശത്തിൽ ക്യാൻസറാണ്, അതാ ബ്രസ്റ്റിൽ ക്യാൻസറാണ്, മുലയിൽ ക്യാൻസറാണ്, ഇങ്ങനെ എത്ര ജനങ്ങളാണ് കണ്ണിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട്, കൈകാലുകളിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട്. ഇന്ന് വല്ലാതെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് കിഡ്നി ഫൈൽഡായവരില്ലേ. അല്ലാഹുവേ, അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഈ മജ്‌ലിസിലുള്ള ഓരോരുത്തരെയും നീ സലാമത്താക്കണേ അല്ലാ. സഹോദരന്മാരെ, ഞാനിതൊക്കെ പറഞ്ഞത് നമ്മൾ ആലോചിക്കാനാണ്, നമ്മൾ ചിന്തിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ശരീരത്തെ കുറിച്ച് നീ അറിഞ്ഞാൽ നിനക്ക് അല്ലാഹുവിനെ അറിയാം. എന്റെ നാട്ടിൽ വെച്ച് ഒരാള് ഒരു 4 കൊല്ലം മുമ്പ് മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടുപോയ വ്യക്തി അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 2 കിഡ്നിയും ഫൈൽഡാണ്. എന്താ പ്രശ്നം? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ മംഗലാപുരത്ത് അഡ്മിറ്റ് ചെയ്തു. മകൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, വല്ലാതെ അത്യാസന്ന രോഗത്തില് ഉള്ളത്. കാണാൻ വേണ്ടി ചെന്നപ്പോ മകൻ പുറത്തു നിൽക്കുന്നു. മകൻ പറഞ്ഞു, ഉസ്താദേ, ഡയാലിസിന് വേണ്ടി ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയതാണ്, ഇനി 3 മണിക്കൂർ കഴിയണം പുറത്തു കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു, അത്ര നേരം നിൽക്കാൻ എനിക്ക് സമയമില്ല. സിസ്റ്ററോട് പറഞ്ഞു, ഉസ്താദ് വന്നിട്ടുണ്ട്, ഒന്ന് മന്ത്രിക്കാനാണ്, പ്രേയർ നടത്താൻ വേണ്ടിയാണ്, സമ്മതം തരണം എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഡയാലിസ് ചെയ്യുന്ന റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അല്ലാഹു നമുക്കാർക്കും അത്തരത്തിലുള്ള അവസ്ഥ വിധിക്കാതിരിക്കട്ടെ. ഓ സഹോദരാ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ശരീരത്തിൽ 2 കിഡ്നി തന്നിട്ടുണ്ട്. ആ കിഡ്നിയുടെ പ്രവർത്തനം എന്താണ്? മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവനും രക്തം സഞ്ചരിക്കുന്നുണ്ട്. എവിടെ മുറിഞ്ഞാലും അവിടെ രക്തം വരുന്നു. മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം രക്തത്തിന്റെ സഞ്ചാരമാണ്. രക്തം സഞ്ചരിക്കുമ്പോഴെല്ലാം മനുഷ്യന് ആഫിയത്തുണ്ട്. രക്തം കട്ടകെട്ടിയാൽ വിരൽ അനങ്ങൂല, കൈ അനങ്ങൂല, കൈ ഉയർത്താൻ പറ്റൂല. മനുഷ്യന് ആഫിയത്ത് കുറഞ്ഞു പോകും. ഒരു ദിവസം മനുഷ്യന്റെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ രക്തം സഞ്ചരിക്കുന്നുവെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അത്രയും മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലഡ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അത് മനുഷ്യന്റെ ആരോഗ്യമാണ്. ആ രക്തത്തെ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച 2 കിഡ്നി, ആ കിഡ്നിയിലൂടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നു. ശരീരത്തിലെ മുഴുവൻ രക്തത്തെയും വലിച്ചെടുത്ത് അതിൽ ശുദ്ധീകരിച്ച് വീണ്ടും ശരീരത്തിന്റെ ഞാടി നരമ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന പ്രവർത്തനം ആ കിഡ്നി ചെയ്യുമ്പോൾ, അതിന്റെ പ്രവർത്തനം വീക്കാകുമ്പോൾ, കുറഞ്ഞു പോകുമ്പോൾ രക്തശുദ്ധീകരണ പ്രക്രിയ നിൽക്കുകയാണ്. അങ്ങനെ അതാ കിഡ്നി ഫൈൽഡാകുമ്പോൾ കിഡ്നിയുടെ വീക്ക് അനുസരിച്ച് മനുഷ്യന് ഡയാലിസിസ് വേണം. എന്താണ് ഡയാലിസിസ് ചെയ്യുന്നത്? മനുഷ്യന്റെ ശരീരത്തിലെ രക്തം മുഴുവനും പുറത്തെടുത്ത് ഒരു മെഷീനിലൂടെ അതിനെ ശുദ്ധീകരിച്ച് വീണ്ടും മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറ്റി കൊടുക്കുന്നു. രക്തം എടുക്കുന്ന വേദന ഒന്ന് വേറെയാണ്, കയറ്റുന്ന വേദന വേറെയാണ്, അതിനുള്ള ചെലവ് വേറെയാണ്, സമയം വേറെയാണ്. ഒരു ഡയാലിസിന് 1500 രൂപ, 3000, 5000, 10000 ചെലവഴിക്കുന്നവരുണ്ട്. മാസത്തിൽ 1, 2, ആഴ്ചയിലൊന്ന്, ആഴ്ചയിൽ 2, ദിവസത്തിലൊന്ന്, ദിവസത്തിൽ മണിക്കൂർ വെച്ച് ഡയാലിസ് ചെയ്യുന്നവരില്ലേ. ഓ മുഅ്മിനേ, നമ്മൾ ആലോചിക്കണം. ഒരു നയാ കാശ് പോലും ചെലവഴിക്കാതെ, ഒരു സെക്കൻഡ് പോലും സമയം മാറ്റിവെക്കാതെ ഒരു ചെറിയ വേദന പോലും അറിയാതെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ആ റബ്ബ് സുബ്ഹാനഹു തആല സംവിധാനിച്ച കിഡ്നിയിലൂടെ രക്തശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നില്ലേ? നമ്മൾ ഇതുവരെ ഒരു നയാ കാശിന് ചെലവഴിച്ചിട്ടില്ല, ഒരു മിനിറ്റ് പോലും മാറ്റിവെച്ചിട്ടില്ല, ഒരു വേദന പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അല്ലാഹു തന്ന ആഫിയത്ത് എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നീ അല്ലാഹുവിനെ അറിയാൻ നിനക്കുള്ള ഏറ്റവും നല്ല വഴി നിന്റെ ശരീരത്തെ കുറിച്ച് നീ അറിയലാ. നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി, ആ ശരീരത്തിലെ ആരോഗ്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, നമുക്ക് അല്ലാഹുവിനെ അറിയാൻ കഴിയും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് ഒരു മലമുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. യാത്രയിലാണ്. ആ യാത്രയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തൊരു മനുഷ്യൻ കിടന്നത് കാണുന്നു. ആ മനുഷ്യനോ രണ്ട് കാലുകളും ഇല്ല, രണ്ട് കൈകളും ഇല്ല, രണ്ട് കാലുകളും രണ്ട് കൈകളും ഇല്ലാത്ത ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആ മനുഷ്യനെ കടന്നല് ആ മനുഷ്യനെ മുഴുവനും പൊതിഞ്ഞു നിൽക്കുന്നു. കടന്നലകൾ ആ മനുഷ്യനെ മുഴുവനും കുത്തിക്കൊണ്ടേയിരിക്കുന്നു. രണ്ട് കൈയും രണ്ടും കാലും ഇല്ലാത്ത മനുഷ്യൻ, കടന്നല് മുഴുവനും പൊതിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ കിടന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ കിടന്നിട്ട് ഇങ്ങനെ ദിക്റ് ചൊല്ലുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൽഹംദുലില്ലാഹില്ലദീ മിമ്മ ബുതുലിയ കസീറൻ മിനൽ ഖൽഖ്. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പരീക്ഷണങ്ങളും നൽകാതെ നല്ല ആഫിയത്ത് തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും. അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ. എത്രയോ ജനങ്ങൾക്ക് അല്ലാഹു തആല രോഗങ്ങളും പല പരീക്ഷണങ്ങളും നൽകുമ്പോ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നല്ല ആരോഗ്യം തന്ന അല്ലാഹുവിനിക്കാണ് സർവസ്തുതികളും എന്ന് ആ മഹാൻ, ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, യാ അഖീ അയ്യു ഷൈഇൻ ആഫാഖല്ലാഹ്. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് എന്ത് ആഫിയത്താ ഉള്ളത്? എന്ത് ആരോഗ്യമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെ രണ്ട് കൈയും ഇല്ല, രണ്ട് കാലും ഇല്ല, കടന്നലാണെങ്കിലോ നിങ്ങളെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു, എനിക്ക് നല്ല ആഫിയത്ത് തന്ന അല്ലാഹു, ആ അല്ലാഹുവിനിക്കാണ് സർവസ്തുതികളും എന്ന് നിങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് ആഫിയത്താ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. ഈ മറുപടി അങ്ങ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ആ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഇലൈക അന്നീ യാ ബത്താൽ, വിവരമില്ലാത്ത മനുഷ്യ അകന്നു പോയിക്കോ, അകന്നു പോയിക്കോ. നിനക്കെന്തറിയാം അല്ലാഹു എനിക്ക് എത്ര ആഫിയത്താണ് തന്നത്. എത്ര എത്ര ആളുകളുണ്ട് രണ്ട് കൈകളുള്ളവരാണ്, രണ്ട് കാലുകളുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. എത്ര ജനങ്ങളുണ്ട്, പക്ഷേ നല്ല ഹൃദയമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. പക്ഷേ അവര് അല്ലാഹുവിനെ അറിയുന്നില്ല, അവർക്ക് അല്ലാഹുവിന്റെ ബോധം ഇല്ല. അതേ സ്ഥാനത്ത് അല്ലാഹു തആല എനിക്ക് ഖൽബൻ യഅരിഫുഹു വലിസാനൻ യദ്കുറുഹു, അല്ലാഹുവിനെ അറിയാനുള്ള മനസ്സെനിക്ക് തന്നല്ലോ, അവന് ദിക്ർ ചൊല്ലാനുള്ള നാവെനിക്ക് തന്നില്ലേ. കൈയുണ്ടായിട്ട് എന്ത് ഫലം, അല്ലാഹുവിനെ ചിന്തിച്ചില്ലല്ലോ. കാലുണ്ടായിട്ട് എന്ത് ഫലം, അല്ലാഹുവിനെ അറിഞ്ഞില്ലല്ലോ. മനസ്സുണ്ടായിട്ട് എന്ത് കാര്യം, പടച്ചവനെ ചിന്തിച്ചില്ലല്ലോ. ബുദ്ധിയുണ്ടായിട്ട് എന്ത് കാര്യം, അല്ലാഹുവിനെ ഓർത്തില്ലല്ലോ. അങ്ങനത്തെ ജനങ്ങൾ എത്രയുണ്ട്. അവരെക്കാൾ അല്ലാഹുവിനെ അറിയാനുള്ള ഖൽബ് എനിക്ക് തന്നില്ലേ. ഖൽബൻ യഅരിഫുഹു വലിസാനൻ യദ്കുറുഹു, അല്ലാഹുവിനെ അറിയാനുള്ള മനസ്സും അവനെ ദിക്ർ ചൊല്ലാനുള്ള നാവും എനിക്ക് അല്ലാഹു തന്നില്ലേ. ഇതിനേക്കാൾ വലിയ ആഫിയത്ത് ഏതാ? സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ ആരിഫീങ്ങളാണ്. അവരെ അല്ലാഹുവിനെ അറിഞ്ഞു ജീവിച്ചവരാണ്, അല്ലാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കിയവരാണ്. അവരെ അല്ലാഹുവിനെ ചിന്തിച്ചു, ആ അല്ലാഹുവിനെ കാണാൻ വേണ്ടി ഇബാദത്ത് നിർവഹിച്ചവരാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. إمام نبوي رضي الله عنه برن الله അല്ലാഹുവിനെ ചില ഔലിയാക്കളായ ബുദ്ധിമാൻമാരായ ജനങ്ങളുണ്ട്. അവര് ദുനിയാവിനെ വെടിഞ്ഞവരാണ്, ദുനിയാവിനെ ത്വലഹത്ത് ചൊല്ലിയവരാണ്. അവർ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ച മഹാന്മാരാണ്. അവരോ ദുനിയാവിലേക്ക് അങ്ങ് നോക്കി, ഇവിടെ വല്ല സന്തോഷത്തിന്റെ ജീവിതമുണ്ടോ? നോക്കുമ്പോൾ ദുനിയാവിൽ ഒരു സന്തോഷമില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ ദുനിയാവിനെ മുഴുവനും അവർ ഒരു സമുദ്രം പോലെ കണക്കാക്കി. ഈ ദുനിയാവിൽ അവർ സമുദ്രം പോലെ കണക്കാക്കിയിട്ട് സ്വാലിഹായ അമലുകളെ കപ്പലുകളാക്കി അവർ സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തു ജീവിച്ചു. സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹദികളായ ആളുകൾ എത്ര ആളുകൾ ഉണ്ട്, എത്രയെത്ര മഹദിമാരുണ്ട്. അവരൊക്കെ ജീവിച്ചത് നല്ല സന്തോഷത്തിന്റെ ജീവിതമാണ് അവർ നയിച്ചിട്ടുള്ളത്. വളരെ നല്ല ജീവിതമാണ് അവർ നയിച്ചിട്ടുള്ളത്. ആ ജീവിതത്തിലൂടെയാണ് അവര് സ്വർഗം നേടിയെടുത്തിട്ടുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മഹദിയവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? മക്കയിലാണ് മഹദിയവകൾ ജനിക്കുന്നത്. ആ മഹദിയവകൾ മക്കയിൽ ജീവിച്ചു. 7ാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കി. ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ മഹദിയാണ്. ഏഴാമത്തെ വയസ്സിലാണ് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കുന്നത്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മദീനയിൽ വെച്ച് സ്വന്തം പിതാവിന്റെ ദർസിൽ നിന്ന് മറുഭാഗത്തിരുന്നു കൊണ്ട് ഇൽമു പഠിക്കുന്നു. വലിയ ആലിമത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. പല കാര്യങ്ങളും മഹദിയായ നഫീസ ബീവിയോട് ചർച്ച ചെയ്യാറുണ്ട്, ഹദീസുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. സഹോദരിമാരെ, നമ്മളെ മനസ്സിലാക്കണം, നമ്മളെ പോലോത്ത ഒരു മനുഷ്യത്തിയായ ഒരു മഹദിയായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ആ മഹദിയവറുകളുടെ ജീവിതം നിങ്ങൾ അറിയുമോ? അങ്ങനെ മഹദിയവറുകൾ മക്കയിൽ ജീവിച്ചു വളർന്നു. വലുതായി വലുതായി നല്ല ഒരു മഹദിയായി മാറി. ഇബാദത്തിലും ഇൽമിലും വല്ലാത്ത കണിശതയുള്ള മഹദിയാണ്. എന്നിട്ടോ മിസ്റുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദിനെ ഭർത്താവായി സ്വീകരിച്ചു. മഹദിയവറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദിയാണ്. അങ്ങനെ മിസ്റുകാരനായ ഒരു ഭർത്താവിനെ വിവാഹം ചെയ്തിട്ട് അങ്ങനെ മിസ്റിലേക്ക് കടന്നു വന്നു. ചരിത്രത്തിൽ കാണാം ഈജിപ്തുകാരായ ആളുകൾ, ആ ഈജിപ്തുകാരായ ആളുകളൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. കാരണം നഫീസ ബീവി വരുന്നു. ഇവിടെ നഫീസ ബീവി മിസ്റിലേക്ക് വരുന്നു. വല്ലാത്ത സന്തോഷമാണ്, ആഹ്ലാദമാണ് അവർക്ക്. അങ്ങനെ മിസ്റിലേക്ക് വന്നു. മഹദിയവറുകൾ ഇബാദത്തിലായി ജീവിക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ജനങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി വരുന്നു. മഹദിയവറുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായപ്പോൾ ഈജിപ്തിൽ നിന്ന് മിസ്റിൽ നിന്ന് നാട് വിടാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനിച്ചപ്പോൾ ഭരണാധികാരി, ഈജിപ്തിലെ ഭരണാധികാരി വന്നുകൊണ്ട് നഫീസ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം. അങ്ങനെ ഒരു നല്ല സൗകര്യമായ വീടുണ്ടാക്കി മഹദിയവറുകൾക്ക് ഭരണാധികാരി കൊടുത്തു. എന്നിട്ട് ഒരാഴ്ചയിൽ 2 ദിവസം ജനങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തു. ജനങ്ങൾക്ക് മഹദിയവറുകളെ കാണാനുള്ള അവസരം, ആ തീയതിയും നിശ്ചയിച്ചു. അങ്ങനെ മഹദിയവറുകൾ അതുകൊണ്ട് സന്തോഷിച്ചു. അങ്ങനെ മിസ്റിൽ തന്നെ ജീവിച്ചു. സുബ്ഹാനല്ലാഹ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. 10 ലക്ഷത്തിലധികം ഹദീസ് മനപാഠമാക്കിയ പണ്ഡിതനാണ്. ആലിമു ഖുറൈശിൻ യംലഉ തുബാഖൽ അർളി ഇൽമാ. ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി പറഞ്ഞ മഹാനാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വല്ല വിഷമവും നേരിട്ടാൽ ഉടനെ നഫീസ ബീവിയുടെ സമീപത്തേക്ക് ആളെ പറഞ്ഞേക്കുന്നു. നഫീസ ബീവിയുടെ സമീപത്തേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ദുആ ചെയ്യിപ്പിക്കുന്നു. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ എല്ലാ സമയത്തും ബഹുമാനപ്പെട്ട ശാഫി ഇമാമിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം രോഗം ശക്തിയായപ്പോൾ പതിവ് പോലെ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുന്നു. അങ്ങനെ പറഞ്ഞേച്ചപ്പോൾ മഹദിയവറുകൾ ദുആ ചെയ്തത് മത്തഅഹുല്ലാഹു ബിന്നദരി ഇലാ വജ്ഹിൽ കരീം. അല്ലാഹുവിന്റെ വജ്ഹിനെ കാണാനുള്ള ഭാഗ്യം ശാഫി ഇമാമിന് അല്ലാഹു നൽകട്ടെ. മഹദിയവറുകളുടെ കറാമത്താണത്. എല്ലാ പ്രാവശ്യവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, രോഗം മാറാറുണ്ട്. വഫാത്തിന്റെ സമയത്ത് മഹാനവറുകൾ പതിവ് പോലെ ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞേച്ചപ്പോ മഹദിയവറുകൾ ദുആ ചെയ്തത് അല്ലാഹ് രോഗം സുഖപ്പെടുത്തട്ടെ എന്നല്ല, അല്ലാഹുവിനെ കാണാനുള്ള, അല്ലാഹുവിന്റെ വജ്ഹിനെ കാണാൻ വേണ്ടി അല്ലാഹു അവിടത്തേക്ക് തൗഫീഖ് നൽകട്ടെ എന്നാണ്. ആ ഉടനെ അതിന്റെ ഉടനെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ കറാമത്തുകൾ വിശദീകരിക്കുന്നിടത്ത് ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയ പദവിയുള്ള മഹദിയായിരുന്നു നഫീസ ബീവി റളിയല്ലാഹു അൻഹാ. എന്നിട്ടോ മഹദിയവറുകൾ അതാ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിക്കുന്നു. ഖബർ സ്വന്തം കുഴിച്ചതാണ് മഹദിയവറുകൾ, സ്വന്തം കൈകൊണ്ടാണ് ഖബർ കുഴിച്ചു, ഖബർ കുഴിച്ചു വെച്ചു. ആ ഖബറിൽ കിടന്നുകൊണ്ട് 190 ഖത്മുൽ ഖുർആൻ, ആ ഖബറിൽ ഇരുന്നുകൊണ്ട് ഖുർആൻ ഓതി തീർക്കുന്നു. സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു വെച്ചോ, എന്നിട്ട് ആ ഖബറിൽ ഇരുന്നു കൊണ്ട് 190 ഖത്മുൽ ഖുർആൻ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ ഓതി തീർത്തു. സഹോദരിമാരെ, നിങ്ങൾ നോക്ക്, സഹോദരന്മാരെ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം, ഇബാദത്തിൽ അടിസ്ഥിതമായി കൊണ്ടുള്ള ജീവിതം. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി, അല്ലാഹുവിനെ അറിയുകയും അവന്റെ സിഫത്തുകളെ കുറിച്ച് അറിയുകയും ചെയ്തവർ മാത്രമല്ല, അൽ മുവാദിബു അല ത്വാഅത്തുകളിൽ ജീവിച്ചവരാ. ബഹുമാനപ്പെട്ട സയ്യിദുന ആദൂർ തങ്ങൾ ഉസ്താദ് വർകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസ്സഖാഫ് ആദൂർ തങ്ങൾ വർകൾ അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ الله أكبر الله أكبر ولله الحمد. ദൂരെ നിൽക്കുന്ന എല്ലാ ആളുകളും, ഇവിടെ കുറെ കസേല ബാക്കിയുണ്ട്, എല്ലാവരും വന്ന് മുന്നിലേക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ആദൂർ തങ്ങൾ അവர்கள் അൽഹംദുലില്ലാ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അൽ മുവാദിബു അല ത്വാഅത്തുകളിൽ അങ്ങ് ആണ്ടുപുണ്ട് ജീവിച്ചവരാണ്. അതാണ് മഹദിയവറുകൾ. സഹോദരന്മാരെ, നമ്മളെ മനസ്സിലാക്കണം. സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹദികളായ ആളുകളും നഫീസ ബീവി റളിയല്ലാഹു അൻഹാ, ആ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയവറുകളുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം, മഹദിയവറുകൾ അതാ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിക്കുകയും ആ ഖബറിൽ ഇരുന്നുകൊണ്ട് 190 ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു. എന്നിട്ടോ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിനായി സമർപ്പിച്ചവരാണ്. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോൾ ആ സമയത്തെല്ലാം മഹദിയവറുകൾ നോമ്പിലാണ്, എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുകയാണ്. നോമ്പിങ്ങനെ തുടരുന്നു. ശരീരം ക്ഷീണിച്ചു ക്ഷീണിച്ചു വരുന്നു. അങ്ങനെ മഹദിയവറുകളെ സമീപിക്കാൻ വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടി ഈജിപ്തിലെ ഭരണാധികാരി ഡോക്ടറെ പറഞ്ഞേക്കുന്നു, വൈദ്യരെ പറഞ്ഞേക്കുന്നു, നഫീസ ബീവിയുടെ വീട്ടിലേക്ക്. ഡോക്ടർമാര് വന്നു, വൈദ്യന്മാര് വന്നു. വൈദ്യന്മാര് വന്നുകൊണ്ട് മഹദി അവറുകളെ ശുശ്രൂഷിക്കുന്നു. എന്നിട്ട് മഹദി അവറുകളോട് പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് നിങ്ങൾ പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ച് നിങ്ങൾ ഇങ്ങനെ വിശന്നിരുന്നാൽ അപകടത്തിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് മുറിക്കണേ. സുബ്ഹാനല്ലാഹ്. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹാ ഇതങ്ങ് കേട്ടപ്പോൾ അവിടുന്ന് പറയുന്നു, വാ അജബാ, എന്തൊരത്ഭുതമാണ്. 30 വർഷങ്ങളായി ഞാൻ നോമ്പനുഷ്ഠിക്കുകയാണ്. 30 വർഷങ്ങളായി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. മഹദി അവറുകൾ പറയുന്നു, 30 കൊല്ലമായി അസ്അലുല്ലാഹ തആല അൻ അൽഖാഹു വ അന സ്വായിമതുൻ, ഞാൻ നോമ്പുകാരിയായി ഞാൻ നോമ്പോടുകൂടെ അല്ലാഹുവിനെ ഒന്ന് കണ്ടുമുട്ടണം എന്ന് പറഞ്ഞാൽ നോമ്പുകാരിയായി എനിക്കൊന്ന് മരിക്കണം, ഞാൻ മരിക്കുമ്പോൾ എനിക്കും നോമ്പോടുകൂടി മരിക്കണമെന്ന് 30 കൊല്ലമായി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുന്നു. 30 കൊല്ലത്തോളം റബ്ബിനോട് ദുആ ചെയ്ത് ഞാൻ ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചു വരുമ്പോ ഇപ്പോൾ ഇതാ എന്നോട് നിങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി പറയുകയാണോ? എന്നിട്ട് മഹദി അവറുകൾ പറയുന്നു, അഫ്തിറു അൽആന, ഞാനിപ്പോൾ നോമ്പ് മുറിക്കണമെന്നോ? ഹാദാ ലാ യകൂൻ, ഇത് സംഭവിക്കുന്ന കാര്യമല്ല. എനിക്ക് നോമ്പോടുകൂടി തന്നെ മരിക്കണമെന്ന് മഹദി അവറുകൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഡോക്ടർമാരെ വൈദ്യന്മാരെ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. ഉദുവെടുത്ത് എല്ലാ നിലക്കും ശുദ്ധിയോടെ ഇരുന്നു. അത്രക്ക പുരട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം ഇങ്ങനെ പാരായണം ചെയ്യുന്നു. അതിങ്ങനെ പാരായണം ചെയ്ത് ലഹും ദാറുസ് സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർക്ക് സ്വർഗമാകുന്ന ദാറുസ്സലാമുണ്ട്. സ്വർഗമാകുന്ന ദാറുസ്സലാം രക്ഷയുടെ വീടാണത്. ആ വീട് അവർക്കുണ്ട് എന്ന് ആശയം കുറിക്കുന്ന ആയത്തങ്ങ് വന്നപ്പോൾ മഹദി അവറുകൾ ലോകത്തോട് വിട പറയുകയാണ്. സഹോദരിമാരെ, ആ നഫീസ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ വലിയ മഹദിയായ അല്ലാഹുവിലേക്ക് ഏറ്റവും മുഖർറബതായ വലിയായിരുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, ആ ഔലിയാക്കളെ ചിന്തിച്ചുകൊണ്ട് മഹദിമാരെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. കൃത്യമായി ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാ ആകാതെ ജീവിതത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അത് റൂസിനായാലും അത് വഅലിനായാലും അത് ഡോക്ടറെ സമീപിക്കാനായാലും പൂർണ്ണമായി ഔറത്ത് മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ കയറി വരുമ്പോൾ ഒരു സംഗതി ഇവിടെ കണ്ടു, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എന്താ, ഉറൂസിന്റെ ഭാഗമായി സൗഹാർദ്ദ സംഗമം നടന്നു. വലിയ സന്തോഷമാണ്. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും സൗഹാർദ്ദവും നിലനിർത്തി പെരുമാറാകട്ടെ. പക്ഷേ അല്ലാഹുവിന്റെ ഉറൂസിന്റെ പേരിൽ അതേ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം പൊയ്യത്തവയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മഹദിയ ായ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അന്തി ഉറങ്ങുന്നുണ്ട്. അവിടെ ഇതിനേക്കാൾ വലിയ വിപുലമായ ഉറൂസുകൾ നടക്കാറുണ്ട്. അവിടെ പഞ്ചായത്തിലും അവിടെ വില്ലേജിലും അവിടെയൊക്കെ എത്രയോ സ്ത്രീകൾ സ്റ്റാഫുകളുണ്ട്, മെമ്പർമാരുണ്ട്. അവരൊക്കെ ഉറൂസിന്റെ സമയത്ത് വരും. അവർക്കൊക്കെ ഗസ്റ്റ് റൂമുണ്ട്. അവിടെ വന്നിരുന്ന അവർ മഹദിയവർകളെ ചാരത്ത് വന്ന് വേണ്ടതൊക്കെ സമർപ്പിച്ച് അവർക്ക് കൊടുക്കാനൊക്കെ കൊടുത്ത് അവർ പിരിഞ്ഞു പോകും. പക്ഷേ ഇസ്ലാമിന്റെ നിയമം ലംഘിക്കാൻ നമുക്ക് സാധ്യമല്ല, അത് പറയാതിരിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടുത്തെ കാരണവന്മാരോടും ഇവിടെ നിയന്ത്രിക്കുന്നവരോടും പറയുന്നു, നമ്മുടെ റൂസിന്റെ വേദികളിൽ, അത് സൗഹാർദ്ദ വേദികളിലായാലും ആണും പെണ്ണും ഒന്നിച്ചിരുന്നുള്ള പരിപാടി അത് ഒഴിവാക്കലാണ് വേണ്ടതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. അല്ലാഹു നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനും നല്ലത് ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിലപ്പോൾ വിവരമില്ലാത്തത് കൊണ്ടാകാം, അതുകൊണ്ട് തിരുത്തണമെന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ കണ്ടതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. മഹദിയവറുകളുടെ ഭർത്താവായ ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്നത്, അതാ മറപ്പെട്ട് കിടക്കുന്നത് മഹാനായ ബഹുമാനപ്പെട്ട ആദൂർ തങ്ങളും അടക്കമുള്ള മുഴുവൻ സാദാത്തുക്കളുടെയും ഉപ്പാപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നത് അവിടുത്തെ ഹുദറത്ത് ശരീഫ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. അവിടെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മറവ് ചെയ്തു. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തു. ആയിഷ ബീവിയുടെ വീടാണ്. പലപ്പോഴും സിയാറത്ത് ചെയ്യും. ഒന്ന് ഭർത്താവാണ്, മറ്റൊന്ന് ബാപ്പയാണ്. പിന്നീട് രണ്ടാം ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മകനെ പറഞ്ഞേച്ചുകൊണ്ട് ആയിഷ ബീവിയോട് ചോദിക്കാൻ പറഞ്ഞു, അടുത്ത് ഒരു ഖബറിനുള്ള സ്ഥലവും ഉണ്ട്, അത് പാപപ്പെട്ട ഉമറിന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ, ഖലീഫയല്ലേ ചോദിക്കുന്നത്, തരാമെന്ന് സമ്മതം കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്തതിന് ശേഷം ചരിത്രത്തിൽ കാണാം, ഔറത്ത് മുഴുവനും മറച്ചിട്ടല്ലാതെ, ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ സിയാറത്തിന് പോലും ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വന്നിട്ടില്ല. അത്രയും ഗൗരവമാണ്, അത്രയും കർശനമാണ്. സഹോദരിമാരെ, ചിന്തിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തെടുത്തപ്പോ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്കൊരു വസീയത്തുണ്ട്, എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്ത് നിങ്ങൾ പകൽ സമയത്ത് മറവ് ചെയ്യരുതേ, രാത്രി സമയത്ത് എന്റെ മയ്യിത്ത് നിങ്ങൾ മറവ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തേത്, സാധാരണ മദീനയിൽ വെച്ച് തുറന്ന മയ്യിത്ത് കട്ടിലാണ് കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് എന്റെ മയ്യിത്ത് തുറന്ന മയ്യിത്ത് കട്ടിലിൽ കൊണ്ടുപോകരുത്, മൂടിയ മയ്യിത്ത് കട്ടിലിൽ കൊണ്ടുപോകണം. കാരണം എന്റെ ശരീരത്തിന്റെ വണ്ണ വലിപ്പം അന്യ പുരുഷന്മാര് കണ്ടുപോകരുത്. എത്രത്തോളം കർശനമാണ് സ്ത്രീകളുടെ ഔറത്തിന്റെ വിഷയത്തിൽ. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അത് പാലിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഉമ്മമാരെ, നമ്മളൊരു ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരം പോലും ജീവിതത്തിൽ ഖളാകാൻ പാടില്ല. അതിന് അല്ലാഹു ഒരിക്കലും തന്നെ മാപ്പ് തരില്ല. അല്ലാഹു തന്ന നിഅമത്തുകളെ ചിന്തിച്ച് ആലോചിച്ച് അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഖുർആൻ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു 2 കടലാസെങ്കിലും ഖുർആൻ പാരായണം ത്യാഗം ചെയ്യണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം, കഴിവിന്റെ പരമാവധി സ്വതക്കകൾ ചെയ്യണം, നന്മ ചെയ്യണം, അയൽവാസികളോട്, കുടുംബക്കാരോട്, വീട്ടുകാരോട്, ഭാര്യ ഭർത്താക്കന്മാരോട്, മക്കളോട്, കുടുംബത്തോട് നല്ല ബന്ധം പുലർത്തി ജീവിക്കണം. നല്ല ദീനി ചുറ്റുപാടുകൾ വേണം. നല്ല നിലക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് മരിക്കുമ്പോൾ റാഹത്തോടെ ഹക്കടപാട് കൂട്ടിയിട്ട് ഈമാനോടെ മരിക്കാൻ കഴിയണം. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ദീൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കണം. ഒരു ബിദ്അത്തിലോ ഏത് സലഫിയായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും ഏത് പുത്തൻവാദികളായാലും അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഒരു കള്ള തുരീക്കത്തിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പ്രിയം വെച്ച് അവർക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന്റെ പേരിൽ ഒരു ആലിമിനെ പോലും ചീത്ത പറയാൻ പാടില്ല, ഒരു പണ്ഡിതനെ പോലും കുറ്റം പറയാൻ പാടില്ല, ഒരു തങ്ങളെ പോലും നിസാരപ്പെടുത്താൻ പാടില്ല. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണമെന്നാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് വിത്റിൽ ഖുനൂത്ത് ഓതണം എന്നാണ്. പക്ഷേ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമുൽ അലമാണ്. ആ ഇമാമുൽ അലം അബൂ ഹനീഫ തങ്ങളെ സമീപത്ത് പോകുന്നു. അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്താൽ എന്റെ വിഷമങ്ങൾ മുഴുവനും മാറുന്നു. എന്നിട്ട് ഒരു ദിവസം അതാ സുബഹി നേരത്താണ് അവിടെ എത്തുന്നത്. സുബഹി നേരത്ത് അവിടെ എത്തിയപ്പോൾ സുബഹി നിസ്കാരത്തിന് ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നു. പക്ഷേ സുബഹിൽ ഖുനൂത്ത് ഓതിയില്ല. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ സുബഹിൽ ഖുനൂത്ത് ഓതണമെന്നല്ലേ പറയുന്നത്, ഓതണം എന്നല്ലേ പറയുന്നത്, വിത്റിലല്ല സുബഹിലല്ലേ വേണമെന്ന് പറയുന്നത്, പക്ഷേ ഇന്ന് സുബഹി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഖുനൂത്ത് ഓതിയില്ലല്ലോ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതെന്താ? എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കണം മഹാനവറുകൾ പറഞ്ഞ മറുപടി. ഇമാമുൽ അലമായ അബൂ ഹനീഫ തങ്ങളോടുള്ള അദബാണ്, അവിടത്തോടുള്ള അദബാണ്. അവിടത്തെ മദ്ഹബ് വിത്റിൽ ഓതണം എന്നാണ്, സുബഹിൽ ഓതണ്ട എന്നാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് സുബഹിൽ ഓതണം എന്ന് തന്നെയാണ്. പക്ഷേ ഇമാം അബൂ ഹനീഫ തങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്ന് അവരെ ചാരത്ത് വന്ന് നിസ്കരിക്കുമ്പോ അവരോടുള്ള അദബ് കൊണ്ട് അവരെ മദ്ഹബ് സ്വീകരിച്ചതാണ്. ആ മദ്ഹബ് അവരെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ സുബഹിൽ ഖുനൂത്ത് ഓതിയില്ല. മസ്അലയിൽ തർക്കമുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പരസ്പരം വലിയ അദബാണ്. ഇതുപോലെ തന്നെ എല്ലാ ആലിമീങ്ങളെയും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. ഒരൊറ്റ ആലിമിനെയും ഗ്രൂപ്പിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല. ആ നിലക്ക് നല്ല സൽസ്വഭാവത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സാദാത്തുക്കൾ അവർ നമ്മുടെ ആശ്രയമാണ്, നമ്മുടെ അഭയമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇന്നത്തെ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അഷ്റഫ് ആദൂർ തങ്ങൾ ഉസ്താദ് വർഗ്ഗത്തിൽ എത്തിച്ചേർന്നു. വലിയ പണ്ഡിതനാണ്, താജുൽ ഉലമയുടെ ശിഷ്യനാണ്, മാത്രമല്ല കുറെ കാലം ദർസ് നടത്തിയ പണ്ഡിതനാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് ആദൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറെ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്, ഹിഫ്ള് പഠിക്കുന്ന മുതഅല്ലിം കുട്ടികളുണ്ട്.